അടുക്കു ആസഫലി, സർക്കാർ ചെയ്യേണ്ട അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയും CWC ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചോ? ഒരു മാതാവിന് സ്വന്തം കുഞ്ഞിനോടുള്ള അവകാശങ്ങളെ കുറിച്ച് ഗവൺമെന്റിന് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഒരു മാതാവിന് എത്രത്തോളം റൈറ്റ് ഉണ്ട്, ഒരു ചതിയിൽ കൂടി വ്യാജരേഖ ഉണ്ടാക്കി കള്ളപ്പത്തരത്തിൽ കൂടി പാർട്ടിയുടെ ഒരു ദുരഭിമാനത്തിന്റെ പേരിൽ ഒരു മാതാവിൽ നിന്ന് കുഞ്ഞിനെ വേർപെടുത്താൻ വേണ്ടി നടത്തിയ ഏറ്റവും നീചമായ പ്രവൃത്തിക്കുള്ള ഒരു ശക്തമായ പ്രതികാരമാണ് ഇപ്പോൾ നടന്നു. നമ്മുടെ നാട്ടിലെ കോടതി ഫാമിലി ആദ്യം തന്നെ ഈ അഡോപ്ഷൻ പ്രൊസീഡിങ്സ് പെൻഡിങ്ങിൽ വെച്ചപ്പോൾ ക്യാപ്റ്റൻ നെബിയൻസ് ആക്കിയപ്പോൾ അതിന്റെ സൂചന എന്താണ്? സംതിങ് സംവെയർ റോങ്. ആ നിമിഷം തൊട്ട് സർക്കാർ ഒരു പുനർചിന്തനം നടത്തേണ്ടതാണ്. സർക്കാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് CWC ആണ്. CWC എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ഏജൻസിയാണ്. ആ ഏജൻസി ഫാമിലി കോർട്ടിന്റെ ഉത്തരവോട് കൂടി ഉടൻ തന്നെ കുഞ്ഞിനെ ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത് ഒരു മിയർ റൈറ്റ് അല്ല, അതൊരു റൈറ്റേ അല്ല. അഡോപ്റ്റീവ് പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരന്റ്സിന് യാതൊരു റൈറ്റും ഫോസ്റ്റർ കെയർ കൊണ്ട് കിട്ടുന്നില്ല. അപ്പൊ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് DNA ടെസ്റ്റ് നടത്തി സ്വന്തം മാതാവിനെ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തേണ്ട വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത്ര വേഗത്തിൽ ചെയ്യേണ്ട ഒരു പരമപ്രധാനമായ കാര്യത്തിലാണ് സർക്കാർ ഏറ്റവും ഗുരുതരമായ ഒരു അനാസ്ഥ, ക്രമക്കേട്, കുറ്റകരമായ അനാസ്ഥ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഇപ്പോഴാ മാതാവിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? ഏതെല്ലാം രീതിയിൽ വെച്ച് പാർപ്പിക്കാൻ സാധിക്കും? എന്തിനാണ് ഇവരുടെ ദുരഭിമാനം കൈവിടാൻ ഇനിയും സമയമായിട്ടില്ലേ? ഈ ഇതൊരു ദുരഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? വ്യാജരേഖമല്ലേ? ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ എന്ന് പറയുന്ന രേഖ ഉണ്ടാക്കിയിരിക്കുന്ന കൃത്രിമമല്ലേ? ഇന്ത്യൻ പീനൽ കോഡ് 1860 ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കുമ്പോൾ അതിലെ 467 എന്ന് പറഞ്ഞ രേഖയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. വ്യാജമായി കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടി കൃത്രിമ അവകാശ രേഖ ഉണ്ടാക്കുന്നത് വ്യാജരേഖയാണ്. ജീവപര്യന്തം തടവ് ശിക്ഷിക്കുന്ന, 10 വർഷം വരെ തടവ് ശിക്ഷിക്കുന്ന ഒരു കുറ്റമാണ്. അത്ര വലിയൊരു കുറ്റം ചെയ്ത പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന നീചമായ ശ്രമമല്ലേ? ആ മാതാവിന് സമരപ്പന്തൽ ഇരിക്കേണ്ട ഒരു ദുര്യോഗം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മാതാവിനുണ്ടായിട്ടുണ്ടോ? അതിനുണ്ടാവാൻ പാടുണ്ടോ? ഒരു ജനകീയ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് നടക്കേണ്ട സംഭവങ്ങളാണോ ഇത്? അവരെന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? ആഡംബരത്തിന് വേണ്ടിയല്ല, സ്വന്തം 10 മാസം ഗർഭം ധരിച്ച് വേദനിച്ച് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു മാതാവ് നടത്തുന്ന ശ്രമത്തിന് മുമ്പിൽ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഇതിലും വലിയ ക്രൂരത സ്ത്രീകളോടുള്ള കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത വേറെയുണ്ടോ? ഈ വീണ്ടും ആ മാതാവിന് ഇപ്പോഴും സംശയമാണ്. ഇവർ അവർ ആശങ്ക എന്നാണ് പറയുന്നത്. സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നതിന് മാതാവിന് എങ്ങനെയാണ് ആശങ്ക വരാൻ? അത് അവരുടെ റൈറ്റാണ്, ഭരണഘടനാപരമായ റൈറ്റാണ്, നിയമപരമായ റൈറ്റാണ്. ആ അവകാശത്തിന് വേണ്ടി അവർ സമരം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ സംഭവത്തിൽ ഇതിവിടെ വലിയൊരു തുടക്കമാണ്. ഇനി ആ വ്യാജരേഖ ഉണ്ടാക്കിയ എങ്ങനെയാണ് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ ആവുന്നത്? ഇതൊരിക്കലും ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ അല്ല. ഇത് ഞാൻ എത്രയോ തവണ എത്രയോ ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്. ഇത് അബാൻഡൻഡ് അല്ല, ഇത് ഓർഫൻഡ് അല്ല, ഇത് സറണ്ടേഡ് അല്ല. ഇത് മൂന്നും അല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു അതോറിറ്റി, ലൈസൻസ് ഇല്ലാത്ത ഒരു ഏജൻസി ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഏജൻസിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് കാബിനറ്റിൽ കൂടി ചതിയിൽ കൂടി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആന്ധ്രയിലുള്ള അന്യരായ ഒരു പ്രോസ്പെക്റ്റീവ് ദമ്പതികൾക്ക് വേണ്ടി കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നു. ഇത് വലിയ തുടക്കമായി. ഇവിടുന്നാണ് ഇനി നിയമപരമായ പോരാട്ടം തുടങ്ങേണ്ടത്. ഈ കുറ്റവാളികളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാരും സർക്കാരിന്റെ ഏജൻസികളും നടത്തുന്ന ഈ നീതിമായ ശ്രമത്തിന്റെ മുമ്പിൽ ഈ സാക്ഷര കേരളം ശബ്ദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.